ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് കടക്കാം. റീഡിംഗിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു കാര്യം, നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുപോവല്ലേ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക്, എനിക്ക് എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി 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 നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയുള്ളതാണ്, സന്തോഷം നിറഞ്ഞതാണ്? ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്, ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്? ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്? അപ്പൊ നമുക്ക് ഇത്രയും കാർഡ്സ് മതി, 10 കാർഡ്സ് എടുത്തിട്ടുണ്ട്, അത് മതി. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് വേൾഡ് ആണ്, കണ്ടല്ലേ. ഇവിടെ ആരൊക്കെയോ വിദേശത്ത് പോകാൻ പോകുന്നു, വിദേശത്തേക്ക് ചിലപ്പോൾ ഉല്ലാസയാത്ര പോകാനോ വിസിറ്റിങ്ങിന് പോകാനോ ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നതായി കാണുന്നു. അല്ലെങ്കിൽ ചിലരൊക്കെ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയുള്ള ശ്രമത്തിലുമാണെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ 6 ഓഫ് പെന്റക്കിൾസ് ആണ്. ഇവിടെ 7 ഓഫ് കപ്സ് ആണ്. പിന്നീട് 9 ഓഫ് പെന്റക്കിൾസ്, 8 ഓഫ് സോർഡ്സ്, 8 ഓഫ് കപ്സ്, കിങ് ഓഫ് വാൻഡ്സ്, 8 ഓഫ് വാൻഡ്സ്, ഹെറോഫന്റ്, മൂൺ, ചാരിയോട്ട്. നമുക്ക് നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്ന്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന സ്പ്രെഡ്. എന്തൊക്കെയാണ് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത്? 6 ഓഫ് പെന്റക്കിൾസ് ആണ്. 6 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സാമ്പത്തികമായ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നിരിക്കുകയാണ്, ഒരു വ്യത്യാസം വന്നിരിക്കുന്നു. കാരണം നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയോ സാമ്പത്തികം ലഭിക്കാനുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. പെന്റക്കിൾ എന്ന് പറയുമ്പോൾ എർത്ത് സൈനാണ്, ടോറസ് വെർഗോ കാപ്രിക്കോൺ എനർജി. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആത്മീയതയിലേക്ക് പോവുകയാണ്. ഇവിടെ പലരും ആത്മീയതയിലേക്ക് പോകുന്നതായി കാണുന്നുണ്ട്. ഇവിടെ ഭൗതികമായ ചില ചിന്തകളെ വിട്ടിട്ട് ആത്മീയതയിലേക്ക് പോകുന്ന എനർജി ഇവിടെ ധാരാളമുണ്ട്. അതുപോലെ ആവാം നിങ്ങളും ഇവിടെ ചിലപ്പോൾ ഭൗതികത വെടിഞ്ഞിട്ട് ആത്മീയതയിലേക്ക് വന്ന് കൂടുതലായി ഡിവൈനുമായി അടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതായി കാണുന്നു. കൂടുതൽ ബ്ലെസ്സിങ്സ് നേടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ധാരാളം ചോയ്സസ് വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയുള്ള ചോയ്സസ് ആണ് കൂടുതൽ ഇവിടെ പെന്റക്കിൾ നേടാൻ വേണ്ടിയാണ്.
ഇവിടെ സാമ്പത്തികത്തിന്റെ നല്ല ഒരു സമൃദ്ധി വരുന്നുണ്ട്, നല്ല സഫലത നിങ്ങൾക്ക് വരുന്നുണ്ട്. നയൻ ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ ഇവിടെ എന്തൊക്കെയോ ഷോപ്പ് തുടങ്ങാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം നടക്കാനുള്ള സാധ്യത ഒക്കെ ഇവിടെ വന്നിരിക്കുന്നു. വളരെയധികം സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫാണ് ഇവിടെ കാണാൻ തുടങ്ങുന്നത്. കണ്ടില്ലേ, നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയാൻ പോകുന്ന ഒരു സമയമാണെന്ന് കാണുന്നു. ഇവിടെ അതുപോലെ തന്നെ ചോയ്സസ് ഉണ്ട്, ചോയ്സസ് സെലക്ഷൻ ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ധാരാളം വരുന്നുണ്ട് നിങ്ങളിലേക്ക്. ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് എന്ത് വേണം, എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ. അതുപോലെ തന്നെ ഇവിടെയും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥ. കണ്ടില്ലേ, ബന്ധനത്തിലാണ്ടിരിക്കുന്നു, രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയും ഇവിടെ കാണുന്നുണ്ട്. അത് കാരണം നിങ്ങൾ മാനസികമായിട്ട് കുറച്ച് പ്രയാസം അനുഭവിക്കുന്നതായി കാണുന്നു. കുറച്ചൊന്നുമല്ല, നല്ല വിഷമം അനുഭവിക്കുന്നതായി കാണുന്നു. ചിലരൊക്കെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നു. ഈ ബ്രേക്കപ്പ് ആയ വ്യക്തികളും ചിലരൊക്കെ ഭൗതികമായ സന്തോഷങ്ങളെ വെടിഞ്ഞ് ആത്മീയതയിലേക്ക് പോകുന്ന ഒരു, സ്പിരിച്വലി കണക്ട് ആവാൻ വേണ്ടി പോകുന്ന ഒരു യാത്രയും കാണുന്നുണ്ട്. ഇവിടെ ഒരുപാട് പേർ സ്പിരിച്വലി കണക്ട് ആവുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഇവിടെ ഹെറഫന്റ് എനർജി ചാരിയട്ടൊക്കെ പറയുന്ന അങ്ങനെയാണ്. അതുപോലെ എയ്റ്റ് ഓഫ് കപ്സ് പറയുന്നു, ഇവിടെ നിങ്ങൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് കുറച്ച് നാളത്തേക്ക് എന്തൊക്കെയോ കൂടുതലായിട്ട് ആത്മീയപരമായി ഉണർവ് വന്നിരിക്കുന്ന ഒരവസ്ഥയിലാണെന്ന് കാണുന്നു. അല്ല എങ്കിൽ ചിലപ്പോൾ ഡിവൈനുമായിട്ട് കൂടുതൽ കണക്ട് ആവുന്ന ഒരവസ്ഥ. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഹെറോഫന്റ് പറയുന്നത്. ഡിവൈൻ മസ്കുലൈൻ എനർജി ആണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. ഒരുപാട് മതപരമായ ആചാരങ്ങളിൽ, അതല്ല എങ്കിൽ മറ്റ് എന്തെങ്കിലും കാര്യങ്ങളിലായാലും നിങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം, മനസ്സിലായില്ലേ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നു. ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങൾ ഒരുപാട് ഒരുപാട് ബ്ലെസ്സിങ്സിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. ഏതൊരു കാര്യവും നിങ്ങൾ പരിശ്രമിക്കാതെ ഒന്നും നടക്കില്ല. അത് നിങ്ങളുടെ ആത്മീയപരമായ കാര്യങ്ങളിലായാലും ആരോഗ്യപരമായ കാര്യങ്ങളിലായാലും സാമ്പത്തികപരമായ കാര്യങ്ങളിലായാലും നിങ്ങൾ നല്ല രീതിയിൽ പരിശ്രമം നടത്തുക തന്നെ വേണം. എന്നാലേ അതിലൂടെ ഒരു വിജയം ലഭിക്കുകയുള്ളൂ. ആ പരിശ്രമമാണ് നിങ്ങളെ വിജയത്തിലെത്തുന്നത്. അല്ലാതെ മടി പിടിച്ചിരുന്നാൽ ഒന്നും സാധിക്കുകയില്ല. മനസ്സിലായില്ലേ, ഒന്നും വെറുതെ ഇരുന്നാൽ ഒന്നും നിങ്ങളിലേക്ക് വരില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ട് തന്നെ അല്ലെങ്കിൽ അതിനായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ പല കാര്യങ്ങളും, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയുള്ളൂ. ഇവിടെ പലർക്കും കണ്ടില്ലേ, കരിയർ ലൈഫിൽ നല്ലൊരു പ്രോഗ്രസ് വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച, ചിലപ്പോൾ ചിലരൊക്കെ യാത്ര പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് കാണുന്നു. യാത്ര പുറപ്പെടാൻ വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എവിടെയൊക്കെയോ യാത്ര പോകണം എന്ന് ആഗ്രഹിച്ച് മനസ്സുകൊണ്ട് കണക്ക് കൂട്ടി ഒക്കെ വെച്ചിരിക്കുന്ന ഒരു എനർജി ഇവിടെയുണ്ട്. അതുപോലെ ഇവിടെ കരിയർ ലൈഫിൽ നിങ്ങൾക്ക് കിങ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. കരിയർ ലൈഫിൽ നല്ലൊരു ഉയർച്ച നിങ്ങൾക്ക് വരുന്നുണ്ട്, നല്ലൊരു പ്രോഗ്രസ് വരുന്നുണ്ട്. നിങ്ങൾ പിന്നെ ചില പ്രശ്നങ്ങളുണ്ട്, അല്പം ഈഗോ നിങ്ങളുടെ ഉള്ളിലുള്ളതായി കാണുന്നു. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്, ചിലരുടെയൊക്കെ ഉള്ളിൽ. എന്തിനാണ് ഈഗോ? അതിന്റെ ആവശ്യമില്ല. ചിലപ്പോൾ നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി കുറെയൊക്കെ സംസാരിക്കുന്നതായി കാണുന്നു. അവിടെ നിങ്ങൾക്ക് പ്രശംസയും പ്രശംസാ പദവി ഒക്കെ കിട്ടുന്ന ഒരു അവസരമാണെന്ന് കാണുന്നു. മറ്റുള്ളവർ നിങ്ങളെ പ്രശംസിക്കുന്നു, പുകഴ്ത്തി സംസാരിക്കുന്നു, അത്തരം ഒരു അവസ്ഥയും ഇവിടെ കാണുന്നുണ്ട്. കരിയർ ലൈഫിലായാലും നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കരിയർ ലൈഫിൽ ഉയർച്ച എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ എന്തെങ്കിലും എന്തിനേലും കാര്യത്തിന് വേണ്ടി മറ്റ് യാത്ര പോയി, മറ്റൊരു രാജ്യത്തിലേക്ക് പോകാനോ അല്ലെങ്കിൽ മറുനാട്ടിലേക്ക് പോയി എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനുള്ള എനർജിയാണോ അതിവിടെ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ കുറച്ചു പേർക്ക് മാനസികമായി പേടി അനുഭവിക്കുന്നു. ഇവിടെ അത് തന്നെയാണ് എയ്റ്റ് ഓഫ് സോഡ് പറയുന്നത്. ഇവിടെ മൂൺ വന്നിരിക്കുന്നു. കുറച്ചു പേർ മാനസികമായിട്ട് പേടി അനുഭവിക്കുന്നുണ്ട്. എന്തോ ബന്ധനത്തിലാണ്ട് മറ്റുള്ളവരുടെ ഒരു സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവിക്കുന്നുണ്ട്. മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് മറ്റുള്ളവരുടെ അടിമത്തം അനുഭവിക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ഇവിടെ ലൈഫിൽ, റിലേഷൻഷിപ്പിൽ വന്ന പ്രശ്നമാണെന്ന് കാണാം. അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടോ, അവിടെ നിങ്ങൾ കുറച്ചൊന്ന് സ്റ്റക്കായിട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് മൂവ് ഓൺ ചെയ്ത് വേണമെങ്കിൽ വരാം. കാരണം ഇവിടെ ഹെറോഫന്റ് ഉണ്ട്, ഇവിടെ എയ്റ്റ് ഓഫ് വാൻസ് വന്നിരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ അത് വളരെ സ്പീഡിൽ ഒരു ആക്ഷൻ നടക്കുന്നു എന്നുള്ളതാണ്. വേണമെങ്കിൽ നിങ്ങൾ പരിശ്രമിച്ചാൽ, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് സാധ്യമാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിക്കണം, നിങ്ങൾ വിചാരിക്കണം നിങ്ങളിലേക്ക് സന്തോഷം കൊണ്ടുവരുവാൻ. നിങ്ങൾ മാത്രം വിചാരിച്ചാൽ മതി, നിങ്ങൾ മാത്രം വിചാരിച്ചാൽ നിങ്ങൾക്ക് സങ്കടപ്പെട്ടിരിക്കാം.
നിങ്ങൾ മാത്രം വിചാരിച്ചാൽ നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാനും അവസരമുണ്ടാവുന്നു. ഇവിടെ മൂൺ വന്നിരിക്കുന്നത് ചാരിയട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, സർവകാര്യങ്ങളിലും വിജയമാണ്. നിങ്ങൾ ധാരാളം ബ്ലെസ്സിങ്സ് ഉള്ളവരാണെന്ന് കാണുന്നു, ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ളവരാണെന്ന് കാണുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഇവിടെ നിങ്ങൾക്ക് വാഹനം വാങ്ങിക്കാനുള്ള എനർജി കാണുന്നുണ്ട്. നിങ്ങൾ യാത്ര പുറപ്പെടുന്നത് സഫലമാകുന്നതായിട്ടും കാണുന്നുണ്ട്. അങ്ങനെ യാത്ര ഇവിടെ കണ്ടില്ലേ, ഇവിടെ വേൾഡ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വേൾഡ് വന്നിരിക്കുന്നു. ഈ വേൾഡിലേക്ക് പോകാൻ ചിലപ്പോൾ ചിലരൊക്കെ തയ്യാറെടുത്തിരിക്കുന്നതായി കാണുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നതായിട്ടും കാണുന്നു. അത്ര നല്ല ഒരു എനർജിയാണ് ഇന്നത്തെ ഈ റീഡിംഗിൽ കാണുന്നത്. ഒരുപാട് ഒരുപാട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് നല്ല മിടുക്കരാണ്. സ്വന്തം കാര്യത്തിലേക്ക് വരുമ്പോൾ കുറച്ചൊന്ന് ഡൗൺ ആവുന്നു എനർജി, അതാണ് ഇവിടെ പറയുന്നത്. സമൂഹത്തിലൊക്കെ നല്ല വിലയും നിലയുമുള്ള അല്ലെങ്കിൽ നല്ല പ്രശസ്തി നല്ല പദവി ഒക്കെയുള്ള ചില ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഏത് കാര്യത്തിലായാലും പരിശ്രമം അത്യാവശ്യമാണ്. ഇന്ന് നിങ്ങൾ അത് തന്നെ ശ്രദ്ധിച്ച് വേണം ഇന്ന് മുൻപോട്ട് നടക്കാൻ. അതുപോലെ തന്നെ ഇന്നത്തെ കാര്യം, ഇന്നത്തെ ദിവസം നിങ്ങൾ വിചാരിക്കണം, ഒരു ആവശ്യമില്ലാതെ ആരോടും കോപിക്കുകയില്ല, ആരോടും ദേഷ്യപ്പെടുകയില്ല, ആവശ്യമില്ലാതെ ഞാനിന്ന് വിഷമിക്കുകയില്ല. ഇതാണ് ഇന്ന് പ്രതിജ്ഞ എടുത്ത് മുൻപോട്ട് പോകേണ്ടത്. മനസ്സിലായില്ലേ? ഞാൻ പറയാറുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഞാനിത് പറഞ്ഞതാണ്. അത് ഓരോ ദിവസം ഞാൻ ഓർമ്മിപ്പിക്കാൻ കാരണം, ഞാൻ ഓർമ്മിപ്പിക്കുമ്പോൾ നിങ്ങൾക്കത് ഒന്നുകൂടി ഓർമ്മ വരും. അതാണ്, ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ്. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും നല്ലത് വരുത്തണമേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിനി ഇന്നത്തെ റീഡിംഗ് കഴിയുന്നു. നമുക്കിനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ.